ഹായ് ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫറെൻറ്റ് വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ സൈറക്കുട്ടിയെ ഒരു 10 ദിവസത്തിന് ശേഷം ടീച്ചറിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഏകദേശം 2 ദിവസത്തിൽ കൂടുതലായി എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് ടൈം കിട്ടിയില്ല. കുറച്ചധികം പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ സൈറക്കുട്ടിക്ക് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഈ നൈറ്റികൾ. കോട്ടൺ നൈറ്റിയാണ്, നല്ല ലൂസാണിത്, നല്ല സുഖമാണ് ഇടാൻ ചൂടത്തൊക്കെ. അപ്പം അവൾ കൂടുതലും ഷോർട്ട് ഡ്രസ്സാണ് ഇടാറുള്ളത്, അവൾക്ക് നൈറ്റീസൊക്കെ കുറവാണ്. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണിത്. സൈറക്കുട്ടി ഇപ്പോൾ ടീച്ചറിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഏകദേശം ഒരു 2 ദിവസം, അത്ര തന്നെ നന്നായിട്ട് ഉറങ്ങിയത്. പിന്നെ അതിനുശേഷം സ്ലീപ്പിംഗ് ഇഷ്യൂസ് സ്റ്റാർട്ടാക്കി, അതുപോലെ ബിഹേവിയർ ഇഷ്യൂസ് സ്റ്റാർട്ടാക്കി. കവിളിലെ പാട് കണ്ടില്ലേ, ഒരുപാട് ഇടിച്ചിട്ട് കവിള മൊത്തം നല്ല കറുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് ബ്ലോക്ക് ചെയ്യാനൊക്കെ ട്രൈ ചെയ്തു. ബ്ലോക്ക് ചെയ്യുന്നതോറി എൻ്റെ ഹെൽത്തും കൂടെ മോശം വന്നതല്ലാതെ അവളെ എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. കാരണം എനിക്ക് ഒരാളുടെ ഹെൽപ്പും കൂടെ വീട്ടിലില്ലല്ലോ. അപ്പോൾ വീട്ടിലെ കുക്കിംഗ് ക്ലീനിങ് എല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേനും അതിൻ്റേതായിട്ടുള്ള വിഷയങ്ങളുണ്ട്. സൈറായെ മാനേജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇവരെ രണ്ടുപേരെയും രാത്രിയിൽ ഉറക്കിയിട്ട് എനിക്ക് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ടൈം കിട്ടത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ടൈമിൽ ഞാൻ ജോലികളൊക്കെ ചെയ്യുന്നതുകൊണ്ടും ക്ലീനിങ്ങൊക്കെ ചെയ്യുന്നതുകൊണ്ടൊക്കെ എനിക്ക് എഡിറ്റിങ്ങിനൊന്നും ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുപോലെ ഞാൻ നാട്ടിലിടയ്ക്കൊന്ന് പോവുകയും ചെയ്തു. അപ്പോൾ നാട്ടിൽ പോയതിന് കാരണം ആ ടൈമിലും ഒത്തിരി കാര്യങ്ങൾ ഡിലേ ആയി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാനായിട്ട് ലേറ്റായത്. അപ്പം സൈറക്കുട്ടിയാണെങ്കിൽ തിരിച്ച് ടീച്ചറിൻ്റെ വീട്ടിലോട്ട് പോകാൻ നേരത്ത് നല്ല ഹാപ്പി ആയിട്ടാണ് പോയത്. ലാസ്റ്റ് ടൈം ഞാൻ ടീച്ചറിനെ വിളിച്ചത് വരെയും അവൾക്ക് ബിഹേവിയർ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നാണ് ടീച്ചർ പറഞ്ഞത്. പിന്നെ അവൾക്ക് ഇങ്ങനെ മൂഡ് സ്വിങ്സ് മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഒരു ദിവസത്തെ മൂഡായിരിക്കില്ല നെക്സ്റ്റ് ദിവസം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും വിളിക്കുമ്പോഴും എനിക്ക് ഫോൺ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇല്ല നമ്മുടെ പൊന്നോടി എപ്പോ വന്നു? നമ്മുടെ തങ്ങോടി ഇവിടെ ഇടിയാണോ? തക്കളമുത്തി ഇവിടെ ഇടിയാണോ? നമ്മ അഞ്ഞാന്നല്ലോ. സൈറക്കുട്ടിയുടെ ഒരു പ്രത്യേകതയാണ് അവളെ സ്നേഹിക്കുന്നവരെ അവളെ തിരിച്ച് സ്നേഹിക്കുമെന്നുള്ളത്. ഇങ്ങനെയുള്ള മക്കൾ അങ്ങനെ തന്നെയാണ് മിക്കവാറും ഉള്ളവർ. ചില കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ ഓട്ടിസ്റ്റിക് കുട്ടികൾക്ക് ഈ ഇങ്ങനെയുള്ള ഇമോഷൻസ് ഒന്നും ഇല്ലാത്തത്. പിന്നെ ഇവൾക്ക് അപ്പോൾ ഞാൻ അവിടെ നിർത്തിയിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് കരച്ചിലോ ബഹളോ ഒന്നും ഇല്ല. അവൾക്ക് അവളുടെ സ്വന്തം വീട് പോലെ തന്നെയാണത്. ഇപ്പോൾ എൻ്റെ കൂടെ പണ്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു, പിന്നീട് ടീച്ചർ നോക്കിയ പിന്നെ ടീച്ചറിൻ്റെ കൂടെ അറ്റാച്ച്മെൻ്റ് കൂടിയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ കൊണ്ടുപോകുമ്പോഴത്തേക്കൊക്കെ ഭയങ്കരമായിട്ട് കരയും ടീച്ചറിനെ ഓർത്തിട്ട്. ഭയങ്കര സങ്കടമാണ് 2 ദിവസമൊക്കെ, പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ആവും. അവളെ നന്നായിട്ട് സ്നേഹിക്കുകയും അവളോട് കൊഞ്ചിക്കുകയും അവളെ അടുത്ത് വെച്ച് കിടത്തുകയൊക്കെ ചെയ്യുമ്പോൾ അവളതങ്ങ് മറക്കും. സ്വാഭാവികമായിട്ട് അവളങ്ങനെയാണ് അവളുടെ ബിഹേവിയർ. നേഹിയാക്കും നാട്ടിൽ കംഫർട്ടബിളാണ് അവൻ. ഒരിക്കലും വേറൊരു സ്ഥലത്ത് മാറി നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് അവനും ഇല്ല ഇപ്പോൾ. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ ഒരു സർജറിയുടെ ടൈമിൽ ഞാൻ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടായിരുന്നു അവനെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് അന്ന് അവനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നാട്ടിൽ ഞാൻ അനിയത്തിമാരുടെ കൂടെയൊക്കെ അവനെ നിർത്താറുണ്ട്. ഞാൻ എൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴും ഹോസ്പിറ്റൽ കാര്യങ്ങൾ വന്നാലും ഒക്കെ ഞാൻ അവിടെ നിർത്താറുണ്ട്. അപ്പോൾ അവൻ അവിടെ നിൽക്കാറുമുണ്ട്. അവൻ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളും ഉണ്ട് അവിടെ നിൽക്കുമ്പോൾ, അൽഹംദുലില്ല. അപ്പോൾ ഒത്തിരി പേരായിട്ടുള്ള മിങ്കിൾ അവർക്ക് വേണം. ഉമ്മ വാപ്പ ഇവർ മാത്രം നോക്കിക്കൊണ്ടുള്ള ജീവിതം അവർക്ക് ആകാനും പാടില്ല. ചിലരൊക്കെ പറയും കുട്ടികളെ മാറ്റി നിർത്താൻ പാടുണ്ടോ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്, പാട് തന്നെയാണ്. പക്ഷേ നമ്മളെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടായിരുന്നാലും അവരെ കുറച്ചൊക്കെ ഉമ്മാടേയും വാപ്പാടേയും അടുത്തുനിന്ന് മാറ്റി നിർത്തേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പം തന്നെ ഒത്തിരി പേരൻസിനോട് പറയുന്നുണ്ട് അവർക്ക് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആകുന്ന ടൈമിലൊക്കെ അവർ പെട്ടു പോയിട്ടുണ്ടെന്ന്. കാരണം ഈ കുട്ടികളെ മാറ്റി നിർത്താനായിട്ട് പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ബന്ധുക്കളാരും ഏറ്റെടുക്കത്തില്ല, പെട്ടെന്ന് ജോലിക്കാരെ കിട്ടത്തില്ല, ഒരു ബോർഡിംഗ് ഫെസിലിറ്റീസിലോട്ട് പെട്ടെന്ന് കൊണ്ടു ചെന്നലാക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഇങ്ങനെയുള്ള കുട്ടികളുള്ള അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ ഞാനാക്കിയതുപോലെ എല്ലാവർക്കും ആക്കാനുള്ള മനഃശക്തിയോ അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു അവസ്ഥയോ ഉണ്ടാകണം എന്നില്ല. എന്നാലും ഒരാളെങ്കിലും കുട്ടിയെ നോക്കാനായിട്ട് ഒരാളെങ്കിലും നമ്മൾ പകരം കണ്ടുപിടിക്കേണ്ടതാണ്. അത്യാവശ്യം എന്തെങ്കിലും ഒരു ചെറിയ ആവശ്യം വന്നാൽ, നമുക്ക് കൊണ്ടാക്കേണ്ട ഒരു ആവശ്യം വന്നാൽ ആക്കാൻ വേണ്ടിയിട്ട്.
ഇപ്പം ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇഹേക്കുട്ടനെ ഞാനും കൂടെ നാട്ടിൽ വന്നിട്ട് അവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ കൈയൊടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരത്തെ കാണാൻ പോകണം. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ശരിയാക്കണമായിരുന്നു. പിന്നെ അഞ്ചൽ പോയിരുന്നു. ഈ പക്രുവിൻ്റെ നാത്തുവിൻ്റെ കൈ ഒടിഞ്ഞിട്ട് അഞ്ചലായിരുന്നു. അപ്പോൾ അവരെയും കാണാനായിട്ടൊക്കെയാണ് ഞാൻ ഇപ്രാവശ്യം നാട്ടിലോട്ട് പോയത്. ഇവരെൻ്റെ ഏറ്റവും അടുത്ത റിലേഷനിലുള്ള ബന്ധുക്കളൊന്നും അല്ല, പക്ഷേ അവരെക്കാളും നൂറിരട്ടി കടപ്പാട് സ്നേഹവും എനിക്ക് ഇവരെ കൂടെ ഉണ്ട്. അത്രമാത്രം അറ്റാച്ച്മെൻ്റ് ഉള്ള ഫാമിലിയാണ് എനിക്കിവർ. എൻ്റെ സങ്കടങ്ങളിൽ ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ള ആളുകളാണ് ഇവർ. ഇപ്പോൾ ഇവരെ അടുത്ത് മാത്രമേ ഞാൻ ഈ വീട്ടിൽ മാത്രമേ ഞാൻ പോയി നിൽക്കാറുള്ളൂ. എൻ്റെ കുടുംബ വീട്ടിലോ അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ വീട്ടിലോ ഒന്നും ഞാൻ പോകാറില്ല. ഇവിടെ മാത്രമാണ് ഞാൻ ആകപ്പാടെ പോകുന്ന ഒരു വീടെന്ന് പറയുകയാണെങ്കിൽ. ബന്ധുക്കളായിട്ട് ഒരുപാട് പേരുണ്ടെങ്കിലും ആരടുത്തും ഞാനങ്ങനെ പോകാറില്ല, കാരണം നമ്മളെ മക്കളെ മനസ്സിലാക്കാനായിട്ട് ആർക്കും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പോകാറില്ല. ഇപ്പോൾ എന്നെയും എൻ്റെ മക്കളെയും മനസ്സിലാക്കി എൻ്റെ സിറ്റുവേഷനൊക്കെ കണ്ടറിയുക, എൻ്റെ കൂടെ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഫാമിലിയിലുള്ളവർ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ പോകുന്നതും അവരെൻ്റെ കൂടെ വരുന്നതും ഒക്കെ. ഏഹിയാക്കും ഏഹിയാടെ കുടുംബ വീട് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു വീട് ജനിച്ച സമയം മുതലേ ഞാൻ നാട്ടിൽ വരുമ്പോഴൊക്കെ ഇവരെ കൂടെ ഇവൻ ഇവിടെ വരെയും ഇവരെ കൂടെ മിങ്കിളുകയും ചെയ്ത് അവരെ കൊടുത്തൊരു അറ്റാച്ച്മെൻറ്റ് ഏഹിയാക്ക് പണ്ടേ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ടൈമിലോ എനിക്ക് എങ്ങോട്ടെങ്കിലും യാത്രകൾ പോകുമ്പോഴോ ഒക്കെ ഞാൻ ഈ വീട്ടിലാക്കിയിട്ടാണ് ഏഹിയായെ ഈ വീട്ടിലാക്കിയിട്ടാണ് ഞാൻ പോകാറുള്ളത്. അങ്ങനെ ഞങ്ങൾ സൺഡേ അമ്മായിയെ കാണാനായിട്ട് ചേട്ടത്തിയുടെ വീട്ടിലോട്ട് പോയി. പുള്ളിക്കാരത്തിയുടെ കൈ ഫ്രാക്ചറായിട്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അൽഹംദുലില്ലാ ഇപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട്. ഇത് ഹസ്ബൻഡിൻ്റെ ഉമ്മയുടെ ഉമ്മ. ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ ഉമ്മയെ എല്ലാവരും തള്ളേന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവരും പറയും തള്ളേന്ന് വിളിക്കുമ്പോൾ ബഹുമാനക്കുറവാണെന്ന്. അങ്ങനെയല്ല, പുള്ളിക്കാരത്തിയെ കൊച്ചു മക്കൾ ഉൾപ്പെടെ തള്ളേന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചാലേ അവർ വിളി കേൾക്കത്തുള്ളൂ. പിന്നെ ഹസ്ബൻഡിൻ്റെ ഉമ്മാക്ക് ഇങ്ങനെ കൈ ഫ്രാക്ചർ ആയതുകൊണ്ട് തന്നെ എല്ല് ഊറിപ്പിടിക്കാനുള്ള ഒരു ഇഞ്ചെക്ഷൻ 90 ഡേയ്സ് എടുക്കണം എന്ന് പറഞ്ഞ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് പൊക്കിളിന് ചുറ്റുമാണ് ഇഞ്ചെക്ഷൻ എടുക്കുന്നത്. അൽഹംദുലില്ലാ വലിയ പെയിനൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ചേട്ടത്തി തന്നെയാണ് ഇഞ്ചെക്ഷനൊക്കെ എടുത്തത്. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ ടൈമിലായിരുന്നു ഞങ്ങൾ എത്തിയിരുന്നത്. അപ്പോൾ അവിടെ ഓൾറെഡി അവർ ഫിഷ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ ഈവനിങ് നമുക്ക് വീണ്ടും ഒരു യാത്ര ഉണ്ടായിരുന്നു അഞ്ചലോട്ട്. അത് പക്രുവിൻ്റെ കല്യാണം കഴിപ്പിച്ചിട്ട് വീട്ടിലോട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ അഞ്ചലോട്ടാണ് പോയത്. പതിവ് പോലെ ഞാനിവിടെ വരുമ്പോഴുള്ള കാഴ്ചയാണ് ഈ ഉമ്മമാർ ഇക്കാലത്ത് സംസാരിക്കുന്ന കാഴ്ച. ഞാൻ ഒരുപാട് വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ഫോണിൽ കൂടെ സംസാരിക്കാനും കാണാനും ഒക്കെ. മാമിയുടെ വലത്തേ കൈക്കാണ് ഫ്രാക്ചർ പറ്റിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഹാരം കഴിക്കുന്ന ഇടത്തെ കയ്യിൽ വെച്ചിട്ട് സ്പൂൺ വെച്ച് കോരി കഴിച്ചാണ് കഴിക്കുന്നത്. മുമ്പ് ഒരു ഫ്രാക്ചർ കൈക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കോരി കഴിച്ചിട്ട് പ്രാക്ടീസ് ചെയ്തതാണ്. ഇപ്പം നമ്മൾ വാരി കൊടുത്താൽ അത് പുള്ളിക്കാരത്തേക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ഞാൻ തനിയെ കഴിച്ചോളാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ പോയത് ഏഹിയായൊക്കെ പിക്ക് ചെയ്യാനായിട്ടാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഓട്ടോയിലാണ് അഞ്ചലോട്ട് പോയത്. അപ്പോൾ ഇത് നമ്മൾ ചേട്ടത്തീരെ വീട്ടിൽ നിന്ന് വരുന്ന വഴിക്കെടുത്ത വ്യൂസാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര റിസ്ക്കാണ് ഇങ്ങനെ ഇരുന്ന് എടുക്കാനൊക്കെ, എന്നാലും എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ വീഡിയോസ് എടുക്കാൻ, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. പിന്നെ ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഏഹിയക്കുട്ടൻ കുറേ ഉറങ്ങി എണീറ്റ് ഏഹിയക്കുട്ടന് പാല് ചോറ് കൊടുക്കുമായിരുന്നു. അപ്പോൾ അവിടെ വരുമ്പോൾ കാണുന്ന അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഏഹിയ ചോറുണ്ടുന്നത്. ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ ട്രിവാൻഡ്രത്ത് ആയിരിക്കുമ്പോൾ എത്ര കൊടുത്താലും തിന്നാത്തൊരു സാധനമാണ് ചോറ്. ഇവിടെ വരുമ്പോൾ അവൻ വേറൊരു സ്റ്റൈലുള്ള കുട്ടിയാണ്. അടക്കവും ഒതുക്കവും ഭയങ്കര ഒരു എന്തോ അൽഹംദുലില്ലാ നല്ലൊരു കുട്ടിയാണ് ഏഹിയ. പിന്നെ പൊതുവേ കുറച്ച് ബിഹേവിയർ ഇഷ്യൂസ് ഉണ്ട്. സൈറ വന്നിട്ട് പോയതിൻ്റെ ബിഹേവിയർ ഇഷ്യൂസ് ആണ്. ഭയങ്കര കരച്ചിലും ബഹളവും ടാൻഡ്രം ബിഹേവിയറൊക്കെ ഒത്തിരി കാണിക്കുന്നുണ്ട്. ഉറക്കക്കുറവും ഉണ്ടായിരുന്നു, അതുകൊണ്ട് പകലും ഉറങ്ങുന്നുണ്ട് ഏഹിയ.
അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്ന വഴിക്ക് ഭയങ്കര പ്രോബ്ലം ബിഹേവിയർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അഞ്ചലോട്ട് പോകുമ്പോഴും ഒക്കെ ബിഹേവിയർ പ്രോബ്ലം കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇരിക്കത്തില്ല, കരഞ്ഞുകൊണ്ടിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പക്രുവിൻ്റെ കല്യാണം കഴിഞ്ഞ വീട്ടിലാണ് ഇപ്പം നമ്മൾ പോണത്. അപ്പോൾ അവിടെ പക്രുവിൻ്റെ നാത്തുവിൻ്റെ കാലും ഇതുപോലെ ഫ്രാക്ചറായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവരുടെ മക്കളാണ് ഈ കുഞ്ഞു മോനും ഒരു മോളും ഉണ്ട്. മോള് കുറച്ച് വലുതായി, മോൻ ഒന്നര വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അവൻ്റെ പേര് ഐസാൻ എന്നാണ്. അവൻ ഏഹിയായ വഴക്ക് പറയാണ്, എന്തിനാണ് കരയുന്നതെന്ന് പറഞ്ഞിട്ട് കുറേ നേരം അവൻ വഴക്ക് പറഞ്ഞ് അടിച്ചൊക്കെ നോക്കി, എന്നിട്ടൊന്നും പറ്റാത്തതുകൊണ്ട് പിന്നെ അവൻ സ്നേഹത്തിൻ്റെ ഭാഷയിലായി അവൻ്റെ അടുത്ത്, പിന്നെ ഓരോന്ന് കൊണ്ട് കൊടുക്കാനൊക്കെ നോക്കി കരയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഏഹി അങ്ങന്ന് കൂളായിട്ട് പിന്നെ മറ്റ് മോളടുത്ത് കുഞ്ഞാറ്റിയുടെ അടുത്ത് കുറച്ചും കൂടെ അടുത്തൊക്കെ ഇരുന്ന് സൈറായ പോലെ അവന് തോന്നിയിട്ടുണ്ടാവണം. കാരണം സൈറായ കൊണ്ടാക്കിയ ശേഷമാണ് ഏഹിയക്ക് ഇത്രയും നിർബന്ധം തുടങ്ങിയത്. അപ്പം കുഞ്ഞാറ്റിയുടെ അടുത്ത് ചേർന്നിരിക്കാനും കുറച്ച് നേരം കളിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏഹിയ ഫുഡ് ഇപ്പം വാരി കൊടുക്കുന്ന കണ്ടിട്ട് പലരും പറയും വാരി കൊടുക്കരുതെന്ന്. പക്ഷേ ഇങ്ങനെ വാരി കൊടുക്കാൻ വേണ്ടി നമ്മൾ കൊതിച്ചിട്ടുണ്ട് ഒരിക്കലെങ്കിലും വാരി കൊടുക്കാനായിട്ട്. കുറേ നാളായിട്ട് ഏഹിയൊക്കെ നമ്മൾ വാരി കൊടുക്കാറേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നീറ്റായിട്ട് കഴിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഔട്ട് സൈഡൊക്കെ പോകുമ്പോഴത്തേക്കും അവന് തനിയെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കും. പക്ഷേ ഇപ്പം കുറച്ച് നാളായിട്ട് ഏഹിയ പിന്നെ നാട്ടിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇവർ വാരി കൊടുക്കുമ്പോഴൊക്കെ കഴിക്കുന്നുണ്ട്. സ്കൂളിലും എനിക്ക് തോന്നുന്നു വാരി കൊടുത്താൽ കഴിക്കുന്നത്, പക്ഷേ അവൻ തനിയും കഴിക്കുന്നുണ്ട്. മുമ്പ് നമ്മൾ വാരി കൊടുത്താൽ അവ കഴിക്കാറേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായിട്ടുണ്ട്. രാത്രിയായി, ഏകദേശം 7:30 നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ ചടയമംഗലം വഴിയാണ് വരുന്നത്. അപ്പോൾ ഞാൻ വീട്ടിലിറങ്ങിയിട്ട് ഉമ്മായും കൂടെ കണ്ടിട്ടാണ് പോയത്. ഉമ്മയുടെ ഫോൺ കേടായതുകൊണ്ട് എനിക്ക് വിളിച്ച് പറയാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഉമ്മാക്ക് അറിയാം ഞാൻ അവിടെ വരുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോവുകയാണെങ്കിലും അവിടെ ഇറങ്ങി ഉമ്മയെ കണ്ടിട്ടേ പോവുകയാണെന്ന് അറിയാം. പക്ഷേ ഇപ്പം വരുമെന്നും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് കൂട്ടുകാരെ എനിക്ക് മെസ്സേജ് ഇവിടെയും വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ തീരെ കഴിയാറില്ല. കാരണം എന്നെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ പ്രോബ്ലം നിങ്ങളുടെ പ്രോബ്ലം പോലെ തന്നെയാണ്. അന്നേക്കാളും കുറച്ചും കൂടെ ഉണ്ടെങ്കിലേ ഉള്ളൂ. ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നു, രണ്ട് കുട്ടികളുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും വീട്ടിലുള്ള സമയത്ത് ചിലപ്പോൾ എനിക്ക് ഫോൺ എടുക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. മാക്സിമം എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഇൻഷാല്ലാ ഞാൻ അത്ര എമർജൻസി ആണെങ്കിൽ ഞാൻ എല്ലാവരെയും കോൾ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ PM അയക്കുന്നവർക്ക് ഞാൻ അപ്പോഴത്തന്നെ മെസ്സേജ് വിടാറുണ്ട്. എന്നെ കൊണ്ട് മാക്സിമം ഞാൻ മെസ്സേജൊക്കെ വിടാറുണ്ട്. അതുപോലെ ഒരുപാട് പേര് ട്രീറ്റ്മെൻറ്റിൻ്റെയും ട്രെയിനിങ്ങിൻ്റെയും കുറിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാൻ നാളെയോ മറ്റന്നാളോ ചെയ്യാനായിട്ട് പ്ലാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. കാരണം അത് സ്പീച്ച് ആയതുകൊണ്ട് തന്നെ എനിക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴും ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരമ്മയാണ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എൻ്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഞാൻ ഓവർകം ചെയ്യുന്ന സിറ്റുവേഷനൊക്കെയാണ്. ഒരിക്കലും സക്സസ്ഫുൾ സ്റ്റോറിയല്ല. സക്സസ്ഫുൾ സ്റ്റോറി ആകണം എൻ്റെ ലൈഫ് എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഇൻഷാല്ലാ അതിനുവേണ്ടി ഞാൻ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. പല പേരൻസിനെയും പോലെ തന്നെയാണ് ഇപ്പോഴും ഞാൻ കുട്ടികളുടെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നാലും എന്ത് കാര്യത്തിലും ഞാൻ ഇപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്ന ഒരമ്മയാണ്. അപ്പോൾ ഈ ചാനലിലൂടെ എനിക്കും നിങ്ങൾക്കും പ്രയോജനമുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ.